എല്ലാവർക്കും ടെൽ മീ വൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ നിത്യോപയോഗ സാധനങ്ങളായ LPG സിലിണ്ടറും N95 മാസ്കും എങ്ങനെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നുവെന്നാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും ധരിക്കുന്ന വസ്തുക്കളിലൊന്നായി മാറിയിട്ടുണ്ടല്ലോ N95 മാസ്കുകൾ. 3 മുതൽ 6 ലെയർ വരെ തുണി ഉപയോഗിച്ചാണ് സാധാരണ N95 മാസ്കുകൾ നിർമ്മിക്കുന്നത്. നല്ല കട്ടിയുള്ള പ്രത്യേകതരം മെറ്റീരിയലായിരിക്കും പുറത്തെ ലെയർ നിർമ്മിക്കാനായി ഉപയോഗിക്കുക. ബാക്ടീരിയയും വൈറസുകളെയും കടത്തിവിടാത്ത തരത്തിലുള്ള ലെയറുകളാണ് ഉൾവശത്തു വരുന്നത്. ഇവയെ 2-3 റോളുകളിൽ നിന്ന് എടുത്ത് പ്രസ് ചെയ്ത് ഒരുമിച്ചാക്കുന്നു. മെഷീൻ്റെ സഹായത്തോടെ ഇതിനു മുകളിലേക്ക് പുറത്തെ കട്ടിയുള്ള ലെയർ ചേർക്കുകയും ഇവയുടെ രണ്ടിൻ്റെയും ഇടയിലേക്ക് മൂക്കിനു മുകളിൽ വളച്ചു വയ്ക്കുന്ന പ്ലാസ്റ്റിക് വയറും കൃത്യം മുറിച്ചു വയ്ക്കുകയും ചെയ്യും. ഇനി ഇതെല്ലാം കൂടി ഒരു റോളിംഗ് പ്രസ്സിനടിയിലൂടെ കടത്തിവിടുന്നു. പ്രസ്സിൻ്റെ ഷേപ്പ് അനുസരിച്ച് 3 ലെയറുകളും വയറും കൂട്ടിച്ചേർത്ത് മാസ്കിൻ്റെ രൂപം അതിൽ പഞ്ച് ചെയ്തെടുക്കും. ഇത് മുൻപോട്ട് പോകുമ്പോൾ ഒരു എലാസ്റ്റിക് വള്ളിയെ മെഷീൻ തന്നെ മുറിച്ച് മാസ്കിൻ്റെ ഒരു വശത്ത് ഉരുക്കി ചേർത്ത് വയ്ക്കുന്നു. മറ്റൊരു മെഷീൻ ഉപയോഗിച്ച് മറുവശത്തും എലാസ്റ്റിക് വള്ളി ഘടിപ്പിക്കും. ഇനി ഇതിനെ ഒരു മാസ്ക് ആക്കി തീർക്കണം. അതിനായി ഈ നീണ്ട ഷീറ്റിനെ ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്ന പ്ലേറ്റിന് മുകളിലൂടെ കടത്തിവിട്ട് മാസ്കിനെ കൃത്യം നടുവിലായി മടക്കിയെടുക്കുന്നു. ഇതൊരു പഞ്ചിങ് മെഷീനിലേക്ക് കയറ്റി മാസ്കിൻ്റെ ഷേപ്പ് അതിൽ പഞ്ച് ചെയ്യും. അവസാനമായി ഒരു കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇതിൽ നിന്നും കൃത്യം മാസ്കിനെ മാത്രം മുറിച്ചെടുത്ത് താഴെ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. ഇത് പാക്ക് ചെയ്ത് വിടുക എന്നത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇനി LPG സിലിണ്ടറിൻ്റെ നിർമ്മാണം കാണാം. ഇതിനായി സ്റ്റീലിൻ്റെ വലിയ ഷീറ്റുകളിൽ നിന്ന് ചെറിയ വട്ടത്തിലുള്ള പീസുകൾ മുറിച്ചെടുക്കും. ഇനി ഈ പീസുകളെ എക്സ്ട്രൂഷൻ എന്ന പ്രോസസ്സ് വഴി വലിച്ചു നീട്ടി ഒരു സിലിണ്ടറിൻ്റെ പകുതി രൂപം നിർമ്മിച്ചെടുക്കുന്നു. അതിനുശേഷം ഈ പീസുകളുടെ മുകളിൽ ഒരു മെഷീൻ ഉപയോഗിച്ച് ദ്വാരമിടും. ഈ പീസുകൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും വരിക. അറ്റത്ത് നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളെ മുറിച്ച് കൃത്യം ഷേപ്പിലും ഇതിനെ ആക്കി തീർക്കും. അടിവശത്ത് വരുന്ന പകുതിയും ഇതേപോലെ നിർമ്മിക്കുന്നു. ഇനി ഈ പാർട്ടുകളെ എല്ലാം കൂടി അതിലെ ഓയിലും ഗ്രീസും നീക്കം ചെയ്യാൻ വേണ്ടി ക്ലീനിങ്ങിനായി കടത്തിവിടും. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന പകുതി എടുക്കും. ഇതിനു മുകളിലേക്ക് ഗ്യാസ് കടത്തിവിടാൻ ഉപയോഗിക്കുന്ന വാൽവ് ആദ്യം വെൽഡ് ചെയ്ത് ചേർക്കുന്നു. ഈ ഒരു ഭാഗത്ത് യാതൊരുവിധ ലീക്കും ഉണ്ടാവാൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാൽവ് വെച്ചതിന് പുറകെ സിലിണ്ടർ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡിലും ഇതിലേക്ക് വെൽഡ് ചെയ്ത് ചേർക്കും. ഇതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ അടിവശത്ത് വരുന്ന പകുതി എടുത്ത് അതിലേക്ക് അടിയിലെ സ്റ്റാൻഡും വെൽഡ് ചെയ്ത് ചേർക്കുന്നു. അങ്ങനെ അടുത്ത പകുതിയും റെഡിയായി. ഇനി ഈ 2 പകുതികളെയും കൂടി ഒരു വെൽഡിംഗ് മെഷീനിലേക്ക് വെച്ച് വളരെ സൂക്ഷ്മതയോടെ ഇവ തമ്മിൽ വെൽഡ് ചെയ്ത് ഒരുമിപ്പിക്കുന്നു. അങ്ങനെ സിലിണ്ടർ നിർമ്മിച്ചെടുത്തു. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഈ സിലിണ്ടറുകളുടെ ബലവും കാഠിന്യവും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവയെ ഒരു ഫർണസിനുള്ളിലൂടെ കടത്തിവിടും. നന്നായി ചുട്ടുപഴുത്തതിന് ശേഷം സിലിണ്ടറുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇവയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ടാകും. നന്നായി തണുത്തതിന് ശേഷം ഓരോ സിലിണ്ടറിലും പ്രഷർ ടെസ്റ്റിംഗ് ഉണ്ടാവും. ആധുനികമായ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് സിലിണ്ടർ എങ്ങനെ ചെരിഞ്ഞാലും യാതൊരുവിധ ലീക്കും സംഭവിക്കുകയില്ലെന്നും നിർദ്ദിഷ്ടമായ ഹൈ പ്രഷർ ഇതിന് താങ്ങാനാകുമെന്നും പരിശോധിച്ച് ഉറപ്പാക്കുന്നു. ഇനി ഈ സിലിണ്ടറുകൾ പെയിൻറ് ചെയ്യണം. അതിനായി ആദ്യം ഇവയെ ഒരു മെഷീനിലൂടെ കടത്തിവിട്ട് പ്രൈമറിൻ്റെ ഒരു ലെയർ കോട്ടടിക്കുന്നു.
അതിനുശേഷം റോബോട്ടിക് മെഷീൻ്റെ സഹായത്തോടെ ആവശ്യമുള്ള നിറം ഇതിൻ്റെ ഓരോ കോണിലും സ്പ്രേ ചെയ്യും. നമ്മുടെ നാട്ടിൽ സാധാരണ LPG സിലിണ്ടറുകൾക്ക് ചുവപ്പ് നിറമാണെങ്കിലും പല നാട്ടിലും ഇവയ്ക്ക് പല നിറങ്ങളും കാണാറുണ്ട്. ഇങ്ങനെ പെയിൻ്റ് ചെയ്തതിന് ശേഷം ഓരോ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ വാൽവ് സ്ക്രൂ ചെയ്ത് ഘടിപ്പിക്കുന്നു. ഇനിയാണ് ഇവയിലേക്ക് ഗ്യാസ് ഇഞ്ചക്ഷൻ നടക്കുന്നത്. സെൻസറുകളുള്ള റോബോട്ടിക് മെഷീനുകളുടെ സഹായത്തോടെ തന്നെ ഇത് സാധിക്കും. ലീക്കേജ് ഒന്നുമില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഈ സിലിണ്ടറുകളെയെല്ലാം കുറച്ചു നേരം വെള്ളത്തിൽ മുക്കിയിടാറുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ സെൻസറുകൾ കണ്ടുപിടിക്കും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയ സിലിണ്ടറുകളെ അവസാനമായി സീൽ ചെയ്യുന്നു. അവിടെ നിന്നും ഓരോ ആവശ്യക്കാരൻ്റെയും അടുത്തേക്ക്. എങ്ങനെയുണ്ടായിരുന്നു N95 മാസ്കിൻ്റെയും LPG സിലിണ്ടറിൻ്റെയും ഫാക്ടറി നിർമ്മാണം? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള സാധനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും അറിയിക്കുക തീർച്ചയായും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.